ഹായ് ഫ്രണ്ട്സ്, ഇത് നമിയാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഒരു വ്ലോഗല്ല, ഒരു ഗെയിമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ഗെയിം നമ്മളുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഗെയിമിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു, ഒരു ഫ്രഞ്ച് ഭാഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഗെയിമാണ്. കളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കളിച്ചു നോക്കുക. ഞാനിവിടെ ഐക്കാർട്ടിൽ ഇടുന്നതാണ്, അല്ലെങ്കിൽ ഇൻഫോ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഏകദേശം ആ ഒരു ഐഡിയ ആണ്, പക്ഷേ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ റൂളും എന്താണ് കാര്യങ്ങളും എന്നൊക്കെ ഞാൻ പറയുന്നതിന് മുന്നേ ആദ്യം തന്നെ ഒരു വലിയ വലിയ നന്ദി ഞാൻ നിങ്ങളോട് പറയട്ടെ. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ റെസ്പോൺസ് കാരണമാണ് ഞാൻ ഈ പ്രാവശ്യം ഒരു ഗെയിം ചെയ്യാം, ഫ്രഞ്ച് ഭാഷയായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. ഞങ്ങൾ ഒരുപാട് പേര് കളിക്കുകയും നിങ്ങളുടെ സ്കോർ എനിക്ക് കമൻറ്റ് സെക്ഷനിലിടുകയും ശരിക്കും ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. അതിന് പിന്നെ കുറേ പേര് ഫ്രഞ്ച് ട്യൂഷനെ കുറിച്ച് ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഈ പ്രാവശ്യം ഞങ്ങൾ അതുപോലെ തന്നെ ഗെയിം കളിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഗെയിമിന് നിങ്ങൾക്ക് പേപ്പറിൻ്റെ ആവശ്യമുണ്ട്, പെന്ന് ആവശ്യമുണ്ട്. എൻ കമൻറ്റ് സെക്ഷനിൽ മറക്കാതെ ഈ പ്രാവശ്യം നിങ്ങളുടെ സ്കോർ എഴുതാൻ മറക്കരുത്. അപ്പോൾ പെന്നും പേപ്പർ എടുക്കാനുള്ള സമയം ഞാൻ തരാം. ഇപ്പോൾ നമ്മുടെ ഇൻട്രോഡ. ഓക്കെ, നിങ്ങൾ പേപ്പറും പെന്നും എടുത്തു ഞാൻ വിചാരിക്കുന്നു, റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ഗെയിമിൻ്റെ ഉദ്ദേശം, എന്താണ് റൂൾസ്, ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞാൻ ഒരു കൺട്രി, ഒരു രാജ്യത്തിൻ്റെ പേര് ഞാൻ ഫ്രഞ്ചിൽ പറയുന്നു. ആ രാജ്യം ഏതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഈസി അല്ലേ, എളുപ്പമല്ലേ എന്നും. ആക്ച്വലി ചില രാജ്യങ്ങൾ ഫ്രഞ്ചിൽ പറഞ്ഞു വരുമ്പോൾ വളരെ വ്യത്യാസമാണ്. എന്നാൽ ചിലത് വളരെ സിമിലർ ആയിട്ടും തോന്നും, ചിലതൊക്കെ എക്സാക്ട്ലി ഫ്രഞ്ചും ഇംഗ്ലീഷും ഒക്കെ സെയിം ആയിട്ട് തന്നെ വരും. അപ്പോൾ ഒരു ഒരു നല്ല ഡിഫറൻസ് ഉള്ളതും ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സെലക്ട് ചെയ്ത രാജ്യങ്ങളിൽ ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ മിക്സ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് കുറച്ച് പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. എന്നാൽ ഇത്രയൊന്നും ട്രിക്ക് ആവണം എന്ന് വെച്ചിട്ട് വളരെ വ്യത്യാസമായിട്ടുള്ള രാജ്യങ്ങളുടെ പേരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗെയിം. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു, നമുക്കന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഞാൻ രണ്ട് വട്ടം ഓരോ രാജ്യങ്ങളുടെ പേര് ഞാൻ പറയും. 5 സെക്കൻഡ് ഉണ്ടാകും, ടൈമറുണ്ട്. 20 രാജ്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം ഗെയിം, പിന്നെ റിസൾട്ട്. അത് നമുക്ക് തുടങ്ങാം. ആദ്യത്തെ രാജ്യം ലിബോൺ. ലിബോൺ രണ്ടാമത്തെ രാജ്യം എത്താജുനി. എത്താജുനി മൂന്ന് എസ്പാഞ്ഞ. എസ്പാഞ്ഞ നാല് തുർക്കി. തുർക്കി അഞ്ച് അഫ്രിക്ക ദു സൂദ്. അഫ്രിക്ക ദു സൂദ് ആറ് ഖത്താർ. ഖത്താർ ഏഴ് അൽമാന്യ. അൽമാന്യ എട്ട് പൊളോഞ്ഞ്. പൊളോഞ്ഞ് ഒമ്പത് ഷിന്ന. ഷിന്ന പത്ത് ആന്ത്. ആന്ത് പതിനൊന്ന് ലിസ് എമിറ അറബ് യുനി. ലിസ് എമിറ അറബ് യുനി റുസി. റുസി പതിമൂന്ന് റോയോം യുനി. റോയോം യുനി പതിനാല് ആംഗ്ലത്തേർ. ആംഗ്ലത്തേർ
പതിനഞ്ച് പെയ് ബ പെയ് ബ ഒരു ഹിന്റ് തരാം ബ മീൻസ് ലോ പതിനാറ് ഇർലണ്ട് ഇർലണ്ട് പതിനേഴ് നോർവേജ് നോർവേജ് പതിനെട്ട് ഗ്രീസ് ഗ്രീസ് പത്തൊമ്പത് മലേസി മലേസി അവസാനത്തത് ഇരുപത് വച്ചിക്കോ വച്ചിക്കോ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് റിസൾട്ടിൻ്റെ സമയമായി, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗെയിം ഫ്രഞ്ച് പഠിക്കുന്നവർക്കും പഠിക്കാത്തവർക്കൊക്കെ കളിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ആൻഡ് പഠിക്കുന്നവർക്ക് ഇത് ഇത്തിരി ഹെൽപ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. സോ നമുക്കത് റിസൾട്ടിലേക്ക് കടക്കാം. ആദ്യത്തെ രാജ്യം ലിബം ലെബനൻ. എത്താജുനി രണ്ടാമത്തേത് എത്താജുനി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അപ്പോൾ യു എസ് എ. മൂന്നാമത്തേത് എസ്പാഞ്ഞ് സ്പെയിനാണ് എസ്പാഞ്ഞ് സ്പെയിൻ. നാല് ചുർക്കി അതെളുപ്പമായിട്ട് തോന്നുന്നു. അഞ്ച് അഞ്ച് ആഫ്രിക് ദി സ്യൂദ് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ സ്യൂദ് എന്ന് പറഞ്ഞാൽ സൗത്ത് എന്നാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു പോയിന്റ് തന്നതാണ്. ആറാമത്തേത് ഖത്താർ ഖത്തർ. അല്ല, ഏഴാമത്തേത് അൽമാഞ്ഞ് അൽമാഞ്ഞ് ആക്ച്വലി ജർമ്മനി ഡോയ്ച്ച്ലാൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ജർമ്മനീനെ ഫ്രഞ്ചിൽ അൽമാഞ്ഞ് എന്നാണ് പറയണത്. എട്ട് നമ്മൾ തൊട്ട് കളിക്കാൻ പാടില്ലാത്ത നമ്മുടെ പോളണ്ട് ആയിരുന്നു പൊളോഞ്ഞ്. ഒമ്പത് ഷിന്ന് ചൈന. പത്ത് ആന്ത് ഗസ് ചെയ്തെന്ന് വിചാരിക്കുന്നു നമ്മളെ സ്വന്തം ഇന്ത്യ. പതിനൊന്ന് ലിസിമിറ അറബ് യുനി യു എ ഇ. പന്ത്രണ്ട് റുസി റഷ്യ. പതിമൂന്ന് റോയോം യുനി റോയോമിനി യുണൈറ്റഡ് കിങ്ഡം. അപ്പോൾ യുനി എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ്, റോയോം എന്ന് പറയുന്നത് കിങ്ഡം എന്നാണ്. അപ്പോൾ ശരിക്കും ഫ്രഞ്ചിൽ എപ്പോഴും ഇങ്ങനെ മിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഫ്രഞ്ചുകാർക്ക്. അപ്പോൾ വയോം യുനി എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് എന്നുള്ളത് അവസാനം യുനി, കിങ്ഡം എന്നുള്ളത് വയോം. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡം, ഞങ്ങൾ കിങ്ഡമിൽ നിന്ന് തുടങ്ങിയിട്ടാണ് വയോം യുനി, അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ കൺഫ്യൂസ്ഡായി. ഓക്കെ, പതിനാല് ഓംഗ്ലത്തേർ ഓംഗ്ലത്തേർ ഇംഗ്ലണ്ടാണ്. വയോം ഇന്ത്യന് യുണൈറ്റഡ് കിങ്ഡം എന്നാണെന്നുണ്ടെങ്കിൽ ഓംഗ്ലത്തേർ എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലണ്ടിനെ റെഫർ ചെയ്യും. പെയ് ബ പെയ് ബ നെതർലാൻഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഹോളണ്ടെന്നും വിളിക്കും, പക്ഷേ ഫ്രഞ്ചുകാർ യൂഷ്വലി പെയ് ബ എന്നാണ് പറയുന്നത്. അപ്പോൾ പെയ് ബ എന്ന് പറഞ്ഞാൽ ബ എന്ന് വെച്ചാൽ താന്നത്, പെയ് എന്ന് വെച്ചാൽ രാജ്യം, കൺട്രി എന്നാണ് പെയ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എനിക്ക് കറക്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻ ഇല്ല, നെതർലാൻഡ്സിൻ്റെ ലെവൽ ഇത്തിരി താന്നിട്ടല്ലേ, ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ലെവൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു താന്നൊരു രാജ്യത്തെ ആയതുകൊണ്ടാണ് അതിനെ പെയ് ബ. അതിൻ്റെ കറക്റ്റ് ഇൻഫോർമേഷൻ ഞാനിപ്പോൾ ചെക്ക് ചെയ്തിട്ടില്ല, പക്ഷെ അങ്ങനെ അതാണ് പെയ് ബ എന്ന് പേര് വരാനുള്ള കാരണം. ഈവൻ നെതർലാൻഡ്സ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് അതും സെയിം അർത്ഥം തന്നെ വരണമെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ഞാൻ ചിലപ്പോൾ തെറ്റായിരിക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ എഴുതാം. ഇനി പതിനാറ് ഇർലണ്ട് ഇർലണ്ട് അയർലൻഡ്. ഏഴ് നോർവേജ് നോർവേ. പതിനെട്ട് ഗ്രീസ് ഗ്രീസ് ആണ്. പത്തൊമ്പത് മലേസി മലേഷ്യ. അങ്ങനെ അവസാനത്തെ നമ്മൾ രാജ്യം പറയുമ്പോഴത്തേക്കും എൻ്റെ ഫോൺ ഓഫായി പോയി. അവസാനത്തെ രാജ്യം ഏതാണെന്ന് ഞാൻ പറയട്ടെ, വച്ചിക്കോം വത്തിക്കാനാണ്. അപ്പോൾ യെസ്, വത്തിക്കാനും ഒരു ഒരു കൺട്രി ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മളുടെ ഗെയിം. എന്താണ് നിങ്ങളുടെ സ്കോർ എന്ന് അറിയാൻ എനിക്ക് ഒരുപാട് ആകാംക്ഷയുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു.
ഫ്രഞ്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് കുറച്ചും കൂടെയൊക്കെ ഒരു ഫൺ രീതിയിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞാൽ ഫ്രഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രാൻസും ഫ്രഞ്ച് കൾച്ചറിനും റിലേറ്റ് ചെയ്തിട്ട് ജർമ്മൻ കൾച്ചറും അതും ഞാൻ മറക്കുന്നില്ല. പക്ഷേ എനിക്ക് കൂടുതൽ അടുപ്പം ഫ്രഞ്ച് ഫ്രാൻസിനോടാണല്ലോ. പക്ഷേ എന്തായാലും ജർമ്മനിയിലത്തെയും ഫ്രാൻസിലത്തെയും കാര്യങ്ങളായിട്ട് ഇനിയും ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കൾച്ചറിനെ കുറിച്ചുള്ള വീഡിയോസ് ഇനിയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ കുറച്ചൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കിതൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. മറക്കാതെ നിങ്ങളുടെ സ്കോർ എനിക്ക് പ്രത്യേകം എഴുതണം കമൻറ്റ് സെക്ഷനിൽ. നിങ്ങൾക്ക് ഇഷ്ടമായി ഈ വീഡിയോ താല്പര്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് നിങ്ങൾ കളിച്ച് നിങ്ങളുടെ സ്കോറൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു സൂൺ. ഇനിയും വീഡിയോസ് വരുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഒത്തിരി തിരക്കാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെയുണ്ട്, ഞങ്ങൾ വിട്ടിട്ടൊന്നുമില്ല. സോ സീ യു സൂൺ ആൻഡ് താങ്ക് യു. ബൈ ബൈ.